നമുക്ക് കുറച്ച് പരീക്ഷണങ്ങളായാലോ? എല്ലാവർക്കും പരീക്ഷണങ്ങൾ ചെയ്യാൻ ഇഷ്ടമല്ലേ? എന്നാൽ നോക്കിക്കോളൂ. വിരിയുന്ന പൂക്കൾ, അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള പൂക്കൾ വരച്ച് പേപ്പറിൽ വരച്ച് വെട്ടിയെടുത്ത് അത് മടക്കണം. അതായത് ഇങ്ങനെ വിരിഞ്ഞ് വരത്തക്ക പോലെ വേണം, അല്ല വെറുതെ ചുരുട്ടിക്കൂട്ടിയിടുമല്ല, ഈ രീതിക്ക് മടക്കണം. അടുത്ത പൂവ് വരണം. ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണം. വിരിഞ്ഞു വന്നത് കണ്ടോ? വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ പൂക്കളെല്ലാം വിരിയുന്നത് കണ്ടോ? ഇത് ഇതിന്റെ ശാസ്ത്ര തത്വമൊന്നും നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കണ്ട. ഇതാണ് ഒന്നാമത്തെ പരീക്ഷണം. അടുത്തതായി കൃത്രിമ മഴ. ഇതിനു വേണ്ടി വെള്ളം നിറച്ച ഒരു കുപ്പി മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. കുപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ വെള്ളം പോകുന്നുണ്ടോ? നോക്കൂ, വെള്ളം പോകുന്നുണ്ടോ എന്ന്. വെള്ളം പോകുന്നില്ല. അപ്പൊ ഇത് നമ്മൾ അടച്ചു പിടിച്ചിരിക്കുവോ? എന്നാൽ നോക്കിക്കോളൂ, ഇനിയും അടുത്തതായി മഴ പെയ്യുന്ന പോലെ വെള്ളം പോകുന്നുണ്ടോ. ഈ അടപ്പ് തുറക്കുന്നതനുസരിച്ച് വെള്ളം താഴേക്ക് വീഴുന്നു. അടച്ചു നോക്കാം. നോക്കാം, കുപ്പി അടച്ചു. വെള്ളം പോകുന്നുണ്ടോ? ഇല്ല. വീണ്ടും തുറക്കുമ്പോൾ വെള്ളം പോകുന്നു. ഇതായിരിക്കും ഇതിന് കാരണം. വായു കുപ്പിക്കുള്ളിലേക്ക് കയറുന്നത് കൊണ്ടാണ് ഇത്. വായുവിന്റെ പാഠത്തിൽ നമ്മൾ പഠിക്കും, പരിസര പഠനത്തിൽ വായുവിന്റെ പാഠം പഠിക്കാനുണ്ട്. അതിൽ അതിന്റെ കാരണങ്ങളൊക്കെ പഠിക്കാം. ഇപ്പൊ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി. അടുത്തതായി വെള്ളത്തിൻ്റെ ഒരു പരീക്ഷണമാണ്. അതിനു വേണ്ടിയിട്ട് രണ്ട് നാരങ്ങ, രണ്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്, രണ്ട് നാരങ്ങയുണ്ട്. അത് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പിടും. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നാരങ്ങ ഇതിലേക്ക് ഇടാൻ പോകും. ഉപ്പിടാത്ത ഗ്ലാസ്സിൽ വെള്ളത്തിൽ നാരങ്ങ ഇട്ടു. എന്താ സംഭവിച്ചത്? നാരങ്ങ താഴ്ന്നു കിടക്കുന്നു. ഉപ്പിട്ട വെള്ളത്തിലേക്ക് നാരങ്ങ ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉപ്പ് ഇട്ട വെള്ളത്തിൽ നാരങ്ങ ഇട്ടപ്പോൾ നാരങ്ങ പൊങ്ങിക്കിടക്കുന്നു. ഇതിൻ്റെയൊക്കെ ശാസ്ത്ര തത്വം നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കാനായിട്ടില്ല. ഇത് ചെയ്തു നോക്ക്, പരീക്ഷണം ചെയ്യുന്നു.